യൂണിവേഴ്സിറ്റി കോളേജിലെ സംഭവം ന്യായീകരിക്കാനാകാത്തതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കും. കോളേജ് മാറ്റുകയല്ല, മാതൃകാപരമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടതെന്നും കോടിയേരി പ്രതികരിച്ചു. അഖിലിനെ ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷമായിരുന്നു കോടിയേരിയുടെ പ്രതികരണം. സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ഉൾപ്പെടെയുള്ള നേതാക്കളും അഖിലിനെ സന്ദർശിച്ചു. വിവരങ്ങളുമായി ലെസ്ലി ചേരുന്നു. യൂണിവേഴ്സിറ്റി കോളേജ് സംഭവത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന അഖിലിനെ ഇന്ന് സിപിഐഎമ്മിന്റെ മുതിർന്ന നേതാക്കൾ ആശുപത്രിയിൽ സന്ദർശിച്ചു. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി, എം വിജയകുമാർ, ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ തുടങ്ങിയ പ്രമുഖരായ എല്ലാ നേതാക്കന്മാരും ഇന്ന് അഖിലിനെ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അഖിലിൻ്റെ അച്ഛൻ ചന്ദ്രനിൽ നിന്നും വിശദമായ അന്വേഷണം പാർട്ടി സംസ്ഥാന സെക്രട്ടറി നടത്തുകയും ചെയ്തു. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം വിശദമായി തന്നെ അദ്ദേഹം അഖിലിൻ്റെ പിതാവിൽ നിന്നും തിരക്കി അറിയുകയും ചെയ്തു. ഇതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ച അദ്ദേഹം യാതൊരു തരത്തിലും ഇത്തരത്തിലുള്ള അനാരോഗ്യപരമായ സംഘടനാ രീതികൾ അംഗീകരിക്കാൻ ആവില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കി. ഇത്തരം സംഭവങ്ങൾ ന്യായീകരിക്കാൻ കഴിയില്ല എന്നും കോടിയേരി പറഞ്ഞു. ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന തരത്തിൽ ഒരു തരത്തിലുള്ള ഇടപെടലുകളും സിപിഐഎമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള സംഘർഷങ്ങളോ കോടതിയിൽ, ക്ഷമിക്കണം, സർവകലാശാലയിൽ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ നടക്കുന്നതോ സിപിഎം അനുവദിക്കില്ല. SFI ശരിയായ രീതിയിൽ നടപടികൾ കൈക്കൊള്ളുന്നു എന്നാണ് മനസ്സിലായത്. സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടന മാതൃകാപരമായ നടപടികൾ കൈക്കൊള്ളുമെന്ന വിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തത്. ഒരു കാരണവശാലും ഇത്തരം സംഭവങ്ങളെ ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല. പാർട്ടി ഒരു പ്രതികളെയും സംരക്ഷിക്കില്ല. അത് പ്രതിപക്ഷത്തിൻ്റെ ഒരു പതിവ് ആരോപണം മാത്രമാണ്. പോലീസ് അത് സംബന്ധിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിൻ്റെ ഭാഗമായി തുടർ നടപടി പോലീസാണ് സ്വീകരിക്കുന്നത്. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന ഈ മുദ്രാവാക്യത്തിൻ്റെ അർത്ഥമറിയാവുന്നവർ വേണം നേതൃത്വത്തിലേക്ക് എത്തിപ്പെടേണ്ടത് എന്നുള്ള കാര്യമാണ് പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയായ എം എ ബേബി ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ശക്തമായ ഭാഷയിൽ സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചത്. മാത്രമല്ല, SFI വേഷധാരികൾ ആയവർ എങ്ങനെ ഈ സംഘടനയ്ക്കുള്ളിൽ കടന്നു എന്നുള്ള കാര്യം കൂടി ചിന്തിക്കണമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അവിടെ ആരെങ്കിലും പിന്തുടർന്നാൽ അത് അവർ SFI-ക്കാരല്ല, SFI-യിൽ നുഴഞ്ഞുകയറിയ SFI ബോധമില്ലാത്തവരാണെന്ന് പറയാൻ അവിടുത്തെ SFI നേതൃത്വം തയ്യാറാവുന്നു എന്നാണ്. ഇപ്പോൾ SFI-ക്ക് അവമാനമുണ്ടാക്കുന്ന പ്രവൃത്തി SFI വേഷധാരികളായ ചില SFI വിരുദ്ധം അവിടെ ചെയ്തതോടുകൂടി വന്നുഭവിച്ചിരിക്കുന്നു. അതേസമയം കേസന്വേഷിക്കുന്ന കൺട്രോൾമെൻ്റ് CI ഇന്ന് അഖിലിൻ്റെ മൊഴിയെടുക്കാൻ ആശുപത്രിയിൽ എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അഖിലിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായ നിലയിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്താനുള്ള അനുമതി ഡോക്ടർ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തില്ല. മൊഴിയെടുക്കാനുള്ള അനുവാദം ഡോക്ടർ തന്നിട്ടില്ല. നമ്മുടെ അദ്ദേഹത്തിൻ്റെ നില അത്ര സ്റ്റേബിളല്ല. രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് അനുവാദം തരൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അഖിലിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് 7 പ്രതികൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറത്തിറക്കുകയും ചെയ്തു. ഇതിൽ നിരവധി പേരെ പോലീസ് പിന്നീട് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ശരിയായ രീതിയിൽ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് പോലീസിന് തടസ്സമില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ അന്വേഷണ രീതികൾ കാണുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. പോലീസും അത്തരത്തിൽ തന്നെയാണ് പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നതും. എന്തായാലും അഖിലിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് SFI പ്രവർത്തകർക്കെതിരെ ശക്തമായ അന്വേഷണവും നടപടികളും ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ അഖിലിന് കുത്തേറ്റ സംഭവത്തിൽ 3 വിദ്യാർത്ഥികൾ പോലീസ് പിടിയിൽ. കേസിലെ 4 മുതൽ 6 പേരെ പ്രതികളായ അദ്വൈത്, ആദിൽ, ആരോമൽ എന്നിവരാണ് പിടിയിലായത്. ഇനി പിടിയിലാകാനുള്ള ബാക്കി പ്രതികൾക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. വിവരങ്ങളുമായി ജീവൻ ചേരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒളിവിൽ പോയ 3 വിദ്യാർത്ഥികളെയാണ് ഇന്ന് തിരുവനന്തപുരത്ത് കണ്ടോൺമെന്റ് പോലീസ് പിടികൂടിയത്. ആരോമൽ, അദ്വൈത്, അമൽ എന്നിങ്ങനെ 4 മുതൽ 6 വരെയുള്ള പ്രതികളെയാണ് തിരുവനന്തപുരം കണ്ടോൺമെന്റ് സർക്കിൾ ഇൻസ്പെക്ടർ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. രാവിലെ നേമത്തൂന്ന് വിജാബ് എന്നൊരു മറ്റൊരു വിദ്യാർത്ഥിയെ കൂടി പോലീസ് പിടികൂടിയിരുന്നു. അതോടൊപ്പം ഇനി ഒളിവിൽ പോയിരിക്കുന്ന പ്രതികളെ പിടികൂടുന്നതിനായി ലുക്കൌട്ട് നോട്ടീസ് ഇപ്പോൾ പോലീസ് പുറത്തിറക്കിയിരിക്കുകയാണ്. അതിൽ അഡീഷണലായി ഇപ്പോൾ രഞ്ജിത്ത് എന്നൊരു വിദ്യാർത്ഥിയെ കൂടി ഇപ്പോൾ ഈ കേസിൽ പുതുതായി വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിച്ചു.
മൊഴിയുടെ അടിസ്ഥാനത്തിൽ പുതുതായി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അയാൾക്ക് കൂടി വേണ്ടി ലുക്ക് ഔട്ട് നോട്ടീസ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ശിവരഞ്ജിത്തിൻ്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനായ സർക്കിൾ ഇൻസ്പെക്ടർ അനിൽകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും സർവകലാശാലയുടെ ഉത്തരക്കടലാസുകളും അതോടൊപ്പം ഒരു സീലും എഴുതാത്ത ഉത്തരക്കടലാസും അതോടൊപ്പം ഒരു സീലും പിടികൂടിയതായി ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആ വാർത്ത ഇതുവരെ പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള റെയ്ഡ് ഇപ്പോഴും തിരുവനന്തപുരത്ത് തുടരുകയാണ്. കർണാടകയിലെ വിമത MLA മാരെ അനുനയിപ്പിക്കാനുള്ള കോൺഗ്രസ് JDS ശ്രമം തുടരുന്നു. ചർച്ചകൾക്കായി മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥ് ബംഗളൂരുവിലെത്തി. ഹർജി നൽകിയെങ്കിലും MTV നാഗരാജ്, കെ സുധാകർ എന്നിവർ രാജി തീരുമാനം പിൻവലിക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ഇതിനിടെ MTV നാഗരാജ് മുംബൈയിൽ വിമതരെ കാണാൻ പുറപ്പെട്ടത് കോൺഗ്രസിന് പുതിയ പ്രതിസന്ധിയായി. ശരത് ചേരുന്നു ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. നിയമസഭാ സമ്മേളനം നാളെ വീണ്ടും പുനരാരംഭിക്കാനിരിക്കെ അനുനയ നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇന്നും ഉണ്ടായി എങ്കിലും കാര്യമായ ഫലപ്രാപ്തിയിലേക്ക് എത്തിയില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇന്നലെ രാജി തീരുമാനം പിൻവലിക്കാമെന്ന് വ്യക്തമാക്കിയ MTB നാഗരാജ് അടക്കമുള്ള ആളുകളിൽ വലിയ പ്രതീക്ഷയോടെയായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നത്. MTV നാഗരാജും കെ സുധാകറും ഉൾപ്പെടെയുള്ള MLA മാർ രാജി തീരുമാനം പിൻവലിക്കുമെന്നായിരുന്നു കോൺഗ്രസ് പ്രതീക്ഷിച്ചത്. എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായുള്ള നീക്കമാണ് ഇന്ന് MTV നാഗരാജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. MTV നാഗരാജും മുംബൈയിലെ സ്വകാര്യ റിസോർട്ടിൽ താമസിക്കുന്ന വിമത MLA മാരുടെ അടുത്തേക്ക് ഇന്ന് ഉച്ചയോടുകൂടി പുറപ്പെടുകയാണ് ഉണ്ടായത്. എല്ലാ MLA മാരും ജി രാമലിംഗ റെഡ്ഡിയുള്ള മുഴുവൻ MLA മാരും ഇതോടുകൂടി ഒരു കാരണവശാലും അനുനയ നീക്കങ്ങൾക്ക് വഴങ്ങാൻ സാധ്യതയില്ല എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. രാവിലെ തന്നെ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായ കമൽനാഥും അനുനയ ചർച്ചകൾക്ക് വേണ്ടി ബംഗളൂരുവിലേക്ക് എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ അഹമ്മദ് പട്ടേൽ, ദേശീയ നേതാക്കളിൽ പ്രമുഖരായ അഹമ്മദ് പട്ടേലും വിമത MLA മാരായി ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ കാര്യമായ അനുകൂല പ്രതികരണങ്ങൾ ഇതേവരെയായി വിമതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതേസമയം തന്നെ നാളെ വിശ്വാസ വോട്ടെടുപ്പ് സംബന്ധിച്ചുള്ള തീയതി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ BJP യുമായി ചർച്ച നടത്തിയ ശേഷം പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ BJP യുടെ കൂടി അഭിപ്രായം അറിഞ്ഞ ശേഷം വിശ്വാസ വോട്ടെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കാമെന്നാണ് സ്പീക്കർ KR രമേശ് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ BJP ആവശ്യപ്പെടുന്നത് നാളെ തന്നെ വിശ്വാസ വോട്ടെടുപ്പ് വേണമെന്നുള്ളതാണ്. ഏതായാലും അക്കാര്യം അംഗീകരിക്കാൻ സ്പീക്കറും ഭരണകക്ഷിയും തയ്യാറല്ല. ചൊവ്വാഴ്ച വിമത MLA മാർ 15 പേരുടെയും സ്പീക്കറുടെയും ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയിലേക്ക് വരാനിരിക്കെ കോൺഗ്രസ് JDS BJP ക്യാമ്പുകളെല്ലാം ശക്തമായ രാഷ്ട്രീയ കരുനീക്കങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ബാലഭാസ്കറിന്റെ പിതാവ് കൊച്ചിയിലെത്തി അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തി. അന്വേഷണം ശക്തിപ്പെടുത്തുന്നതിന് ഹൈക്കോടതിയെ സമീപിക്കുന്നതിന് സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് അച്ഛൻ ഉണ്ണി കൊച്ചിയിലെത്തിയത്. ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ ഹൈക്കോടതിയെ സമീപിക്കുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും വിഷ്ണുപ്രസാദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ബാലഭാസ്കറിന്റെ മരണത്തിലെ ദുരൂഹതകളെക്കുറിച്ച് ആദ്യം മുതൽ തന്നെ ബാലഭാസ്കറിന്റെ കുടുംബത്തിന് ഏറെ സംശയമുണ്ടായിരുന്നു. ഈ ഒരു സംശയം തുടരുന്ന സാഹചര്യത്തിലാണ് കേസ് അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ മേൽനോട്ടം ആവശ്യപ്പെടാം അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കാൻ ബാലഭാസ്കറിന്റെ അച്ഛൻ ഉണ്ണി ഇന്ന് കൊച്ചിയിലെത്തിയത്. അദ്ദേഹം കൊച്ചിയിലെത്തി അഭിഭാഷകരുമായി ചർച്ച നടത്തി. ഈ ഒരു സാഹചര്യത്തിൽ കേസിന്റെ ഒരു മേൽനോട്ടം ഹൈക്കോടതി വഹിക്കുന്നതിലൂടെ അത് കേസ് അന്വേഷണത്തിന് ഏറെ സഹായകരമാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ പെട്ടെന്ന് ഹൈക്കോടതിയെ സമീപിക്കാനല്ല ബാലഭാസ്കറിന്റെ കുടുംബം തീരുമാനിക്കുന്നത്. ഇപ്പോൾ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ക്രൈംബ്രാഞ്ച് ആണ്. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് വന്നതിന് ശേഷം അവർക്ക് ബാലഭാസ്കറിന്റെ മരണവുമായി സംബന്ധിച്ചുള്ള ചില സംശയങ്ങളുണ്ട്. ആ ഒരു സംശയങ്ങൾക്കുള്ള ഉത്തരം ആ റിപ്പോർട്ടിൽ ഇല്ലെങ്കിൽ മാത്രമേ ഹൈക്കോടതിയിലേക്ക് ഈ ഒരു സഹായം അഭ്യർത്ഥിച്ച് പോവുകയുള്ളൂ എന്നാണ് ബാലഭാസ്കറിന്റെ അച്ഛൻ KC ഉണ്ണി കൊച്ചിയിൽ പറഞ്ഞത്. നമുക്ക് നമ്മുടെ മനസ്സിൽ ചില സങ്കല്പങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, വിശ്വാസങ്ങളൊക്കെ ഇത് നടന്നതിനെ കുറിച്ചൊക്കെ. അപ്പോൾ അതുമായിട്ട് ഏതെങ്കിലും തരത്തിൽ നമുക്ക് നേരെ എതിരായിട്ടാണ് റിപ്പോർട്ട് വരണമെങ്കിൽ നാച്ചുറലി നമ്മൾ ആസൂത്രിതമായി നടപ്പാക്കിയ ഒരു അപകടമാണോ ബാലഭാസ്കറിന്റെ മരണത്തിന് കാരണമായത് എന്ന തരത്തിലുള്ള ഒരു സംശയം ആദ്യം ഘട്ടം തന്നെ കുടുംബാംഗങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്തായാലും ഈ ഒരു ദുരൂഹത തുടരുന്ന സാഹചര്യം അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് ഇത് സംബന്ധിച്ച ദുരൂഹതയുള്ള സാഹചര്യത്തിൽ ഇതിന്റെ ബന്ധപ്പെട്ട സംശയ നിവാരണത്തിന് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ലഭിക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് ലഭിക്കുന്ന ഉത്തരങ്ങളായിരിക്കും ഈ ഒരു ഹൈക്കോടതിയിലേക്ക് നീങ്ങണോ എന്ന കാര്യത്തിൽ കുടുംബം ഒരു അന്തിമ തീരുമാനമെടുക്കാൻ കാരണമാകുന്നത്. ആർക്കായിരിക്കും ലോക കിരീടം?
ലോക കിരീടത്തിലേക്ക് ഇംഗ്ലണ്ടിന് 242 റൺസ് വിജയലക്ഷ്യം. താരതമ്യേന ചെറിയ വിജയലക്ഷ്യം പിന്തുടരുന്ന ഇംഗ്ലണ്ടിന് അത്ര നല്ല തുടക്കമല്ല ലഭിച്ചത്. മികച്ച ബൌളിംഗിലൂടെ കിവീസ് ഇംഗ്ലണ്ടിനെ വരിഞ്ഞു മുറുകുകയാണ്. മുൻനിര ബാറ്റ്സ്മാൻമാർക്കായ ജാസൻ റോയുടെയും ബെയർസ്റ്റോ റൂട്ട്സിന്റെയും വിക്കറ്റുകൾ ഇംഗ്ലണ്ടിന് നഷ്ടമായി. വിവരങ്ങളുമായി ആനന്ദ് ചേരുകയാണ്. ആനന്ദ്, ഏത് രീതിയിലാണ് കളി പുരോഗമിക്കുന്നത്? പ്രിയ, ഏതായാലും പ്രിയ പ്രയോഗിച്ച വരികൾ തന്നെയാണ് ഏറ്റവും നിർണായകം. വരിഞ്ഞു മുറുക്കുകയാണ് ഇംഗ്ലണ്ടിനെ ലോർഡ്സിന്റെ പിച്ചിൽ ന്യൂസിലാൻഡ് ചെയ്യുന്നത്. വളരെ നിർണായകമാണ്. ഈ ലൈവ് നമ്മൾ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് വളരെ നിർണായകമായ ഒരു വിക്കറ്റ് കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇയോൺ മോർഗന്റെ വിക്കറ്റ്, ഇംഗ്ലണ്ട് ക്യാപ്റ്റന്റെ വിക്കറ്റ്, അതും ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു ക്യാച്ചിലൂടെയാണ് ആ വിക്കറ്റ് നഷ്ടമാകുന്നത്. ഫെർഗൂസനാണ് ആ ക്യാച്ച് എടുത്തത് നീഷാമിന്റെ പന്തിൽ. എല്ലാവരും ബാറ്റിംഗിനിറങ്ങിയ എല്ലാവരും കഴിഞ്ഞ കളികളിൽ നിന്ന് വിപരീതമായി വലിയ സമ്മർദ്ദത്തിൽ പിച്ചിൽ കളിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ജേസൺ റോയ് മാത്രമാണ് 20 ബോളിൽ നിന്ന് 17 പന്തെടുത്ത് അദ്ദേഹം പുറത്തായി. അതിനുശേഷം കൂറ്റനടിക്കാരൻ ബെയർസ്റ്റോ 55 ബോളിൽ നിന്നാണ് 36 റൺസ് എടുത്തത്. ജോ റൂട്ടിന് 30 ബോളിൽ നിന്നാണ് ആകെ 7 റൺസ് എടുക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്നതും. ഇപ്പോൾ ഔട്ടായ ഇയോൺ മോർഗൻ 22 ബോളിൽ നിന്ന് 9 റൺസ് മാത്രമാണ് എടുക്കാൻ കഴിയുന്നത്. തീർച്ചയായും വളരെ വളരെ കൃത്യമാണ്. നമുക്കറിയാം വില്യംസന്റെ നേതൃത്വം എന്ന് പറയുന്നതും ന്യൂസിലൻഡിന് വലിയ പ്രത്യേകത നൽകുന്നുണ്ട്. പിച്ചിന്റെ ഗ്രൗണ്ടിന്റെ പലയിടത്തും കൃത്യമായ ഫീൽഡിംഗ് പൊസിഷനുകൾ, വളരെ എത്ര റിസ്ക് എടുത്തും ബോളുകൾ പിടിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഫീൽഡർമാർ, അതുപോലെ ബോളിംഗ് തന്ത്രം കൃത്യമായി മാറി മാറി പ്രയോഗിക്കുന്നുണ്ട്. ഇംഗ്ലണ്ട് വലിയ സമ്മർദ്ദത്തിൽ തന്നെയാണ് പ്രിയ ഈ ഘട്ടത്തിൽ. ഏതായാലും ഈ കളിയുടെ വളരെ സമ്മർദ്ദകരമായ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ലോർഡ്സ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മനു ചേരുന്നുണ്ട് നമ്മളോടൊപ്പം സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. മനു, ഏതായാലും വളരെ ചെറിയൊരു സ്കോറാണ് ലോർഡ്സിൽ ഉയർത്തിയത്. പക്ഷേ മനു നേരത്തെ കളി അവസാനിപ്പിക്കുമ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ ചെറിയ റൺസും നിർണായകമായി ഇംഗ്ലണ്ടിന് മുന്നിൽ വെല്ലുവിളിയായി മാറുന്ന കാഴ്ചയിലേക്ക് തന്നെ ചിത്രം വ്യക്തമാവുകയല്ലേ? തീർച്ചയായും ആനന്ദ്, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ വളരെ നിർണായകമാകുന്നൊരു സാഹചര്യത്തിലേക്ക് മത്സരം മാറിയിരിക്കുന്നു എന്നാണ് പറയാൻ വേണ്ടി പറ്റുക. കാരണം ഒരുപക്ഷെ ഈ ലോകകപ്പിന്റെ ഫൈനലിൽ ന്യൂസിലൻഡ് ആദ്യമായിട്ട് ആധിപത്യം പുലർത്തുന്ന ഒരവസരത്തിലേക്ക് മത്സരം എത്തിയിരിക്കുന്നു എന്നുള്ളത് പറയാൻ കഴിയും. ഇപ്പോൾ ഓയിൻ മോർഗന്റെ, അവരുടെ നായകന്റെ വിക്കറ്റ് പോയ ആ ക്യാച്ച് ഒരുപക്ഷെ ഈ മത്സരത്തിന്റെ ഗതി മാറ്റുന്ന ക്യാച്ചുകളിൽ ഒന്നായി അത് മാറിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ഫെർഗൂസൺ പറന്നു പിടിക്കുകയായിരുന്നു ആ പന്ത്. ഏറ്റവും നിർണായകമായ വിക്കറ്റാണ് ഓയിൻ മോർഗൻ. ഇവിടെ ചെറിയ സ്കോറാണ് ന്യൂസിലൻഡ് ഉയർത്തിയത്. പക്ഷേ ഇംഗ്ലണ്ട് അത് പിന്തുടർന്നിറങ്ങിയപ്പോൾ കാര്യങ്ങൾ അവർ വിചാരിച്ചതുപോലെ എളുപ്പമായിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം വരിഞ്ഞു മുറുക്കുകയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ, അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും. 86 റൺസ് മാത്രമാണ് 23 ഓവർ പൂർത്തിയാകുമ്പോൾ ഇംഗ്ലണ്ടിന്റെ സ്കോർ ബോർഡിലുള്ളത്. 4 വിക്കറ്റുകൾ നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വീണ വിക്കറ്റുകൾ 4 ജാസൺ റോയ്, ബെയർസ്റ്റോ, ജോ റൂട്ട്, ഓയിൻ മോർഗൻ, അതായത് ഇംഗ്ലണ്ടിന്റെ വൻ തോക്കുകൾ. ജാസൺ റോയ്ക്കൊന്നും ഒരു ഒരു ഘട്ടത്തിലും ഇതുവരെ പുലർത്തിപ്പോന്ന ഒരു ആധിപത്യം ഇന്ന് കിവീസ് ബൗളർമാർക്കെതിരെ പുലർത്താൻ കഴിഞ്ഞില്ല എന്ന ഇടത്താണ് അവരുടെ ബൗളർമാർ വ്യത്യസ്തനാകുന്നത്. ഇനി കെയ്ൻ വില്യംസൺ എന്ന നായകന്റെ തന്ത്രങ്ങളിലേക്ക് നമുക്ക് വരേണ്ടിയിരിക്കുന്നു. കാരണം ഈ മത്സരത്തിൽ നോക്കൂ, ലോക്ക് ഫെർഗൂസൺ പന്തെടുത്തത് ഈ ഘട്ടത്തിലാണ്. അതായത് ബൗളിങ്ങിന് കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യങ്ങളിൽ ഫെർഗൂസനെ അവതരിപ്പിക്കുകയായിരുന്നു കെയ്ൻ വില്യംസൺ. ആ നായകന്റെ തന്ത്രങ്ങൾ എത്രമാത്രം വിശാലമാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ വേണ്ടി കഴിയും. തുടക്കത്തിലൊന്നും ലോക്കി ഫെർഗൂസനെ അല്ലെങ്കിൽ ലോക്കി ഫെർഗൂസൺ പന്തെറിയാൻ വന്നില്ല. ബോൾട്ടും ഹെൻറിയും ചേർന്നാണ് ആദ്യ സ്പെല്ലൊക്കെ പൂർത്തിയാക്കിയത്. പിന്നീട് ഗ്രാൻഹോമും നീഷാമും വന്നതിന് ശേഷമാണ് ലോക്കി ഫെർഗൂസൺ എറിയാൻ വരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ എത്ര തൻ്റെ ബൗളിംഗ് തന്ത്രങ്ങൾ ഏത് രീതിയിലാണ് കെയ്ൻ വില്യംസൺ ഉപയോഗിക്കുന്നത് എന്ന് വ്യക്തമാകും. ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ നിലവിൽ ന്യൂസിലൻഡിന് ഒരു ചെറിയ മേൽക്കൈ മത്സരത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഈ ടൂർണമെന്റിൽ ആദ്യമായിട്ട് ജോസ് ബട്ട്ലറിന് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ കളികളിലൊന്നും ബട്ട്ലർ അധികം ഫോമിലെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇവിടെ നേരെ മറിച്ചു പോവുകയാണ് കാര്യങ്ങൾ. ഇനി ബട്ട്ലറുടെ തോളിലേക്ക് ഉത്തരവാദിത്വം കൂടുതൽ എത്തുകയാണ്. ഒപ്പം തന്നെ ബെൻ സ്റ്റോക്സ് എന്ന ഇംഗ്ലണ്ട് കണ്ട സമീപകാലത്ത് കണ്ട ഏറ്റവും മികച്ച ഓൾറൗണ്ടർ കൂടിയാണ് ഇപ്പോൾ ബട്ട്ലർക്കൊപ്പം ക്രീസിൽ നിൽക്കുന്നത്. സമ്മർദ്ദ സാഹചര്യം ഈ ഘട്ടത്തിൽ ഇംഗ്ലണ്ടിന് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം സ്വന്തം മണ്ണിൽ ഫൈനൽ കളിക്കാൻ ഇറങ്ങുന്നു അലറി വിളിക്കുന്ന കാണികൾ, ഇറ്റ്സ് കമ്മിങ് ഹോം എന്ന് പറഞ്ഞുകൊണ്ട് അലറി വിളിക്കുന്ന ലോർഡ്സിലെ കാണികൾ, അങ്ങനെ ഒരുപാട് സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യങ്ങളുണ്ട് അവർക്ക്. മറുവശത്ത് ന്യൂസിലൻഡ് ആകട്ടെ, കിട്ടുന്നതെല്ലാം ലോട്ടറിയാണ്. കാരണം ജയിച്ചാലും തോറ്റാലും ചരിത്രത്തിൽ അടയാളപ്പെടുത്തും ആ സംഘത്തെ. അതുകൊണ്ട് തന്നെ സമ്മർദ്ദം ഇപ്പോൾ ഇംഗ്ലണ്ടിന്റെ മേലാണെന്ന് പറയാൻ കഴിയും. വെബ് ഡെസ്കിൽ നിന്ന് ഇപ്പോൾ അരുൺ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അരുൺ, എങ്ങനെ വിലയിരുത്താൻ കഴിയും ഈ സാഹചര്യത്തെ? കാരണം കളി മാറുകയാണ് ഇപ്പോൾ. ഇംഗ്ലണ്ടിന്റെ കയ്യിൽ നിന്നും പതുക്കെ പതുക്കെ മത്സരം ന്യൂസിലൻഡിന് ആധിപത്യം സ്ഥാപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. തീർച്ചയായും ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ന്യൂസിലൻഡിൽ തന്നെ വ്യക്തമായ ആധിപത്യത്തിലൂടെ ന്യൂസിലൻഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇംഗ്ലണ്ടിൻ്റെ എല്ലാ ബാറ്റ്സ്മാൻമാരും മുൻനിര ബാറ്റ്സ്മാരും എല്ലാവരും അടിപതറുന്ന ഒരു കാഴ്ച.
നമുക്കറിയാം വെടിക്കെട്ട് ബാറ്റ്സ്മാനായ ജെയ്സൺ റോയ് അതുപോലെ ബേസ്ട്രോ റൂട്ടെല്ലാം വളരെ ചെറിയ സ്കോറിൽ തന്നെ പുറത്താവുകയും പോരാത്തതിന് 20 ബോളിലൊക്കെ ജോയി 20 ബോളിൽ 17 അതുപോലെ റൂട്ട് 30 ബോളിലാണ് 7 റൺസ് ഒക്കെ എടുക്കുന്നത്. അപ്പം ഇത് കാണികൾക്ക് തന്നെ വളരെ നിരാശയുള്ള ഒരു ഒരു സമീപനമാണ് ഇപ്പോൾ ഈ കളിയാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിന് വന്നിട്ടുണ്ടാകുന്നത് തന്നെ. മധ്യ ഓവറുകളിലേക്ക് കളി നീങ്ങുകയാണ്. ഈ മധ്യ ഓവറുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റൺ റേറ്റ് താഴ്ന്നു പോകുന്ന ഓവറുകളാണ്, ഒപ്പം തന്നെ വിക്കറ്റുകൾ വീഴാനുള്ള സാധ്യതയുള്ള ഓവറുകളാണ്. ഇവിടെ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട വെല്ലുവിളിയുണ്ട്. ഒന്ന്, റൺ റേറ്റ് ഉയർത്തണം, അല്ലെങ്കിൽ വിക്കറ്റ് പോകാതെ. ഇവിടെ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ അവർക്ക് മുന്നിലുള്ളത് ഇനി കൂടുതൽ വിക്കറ്റ് പോകാതെ റൺ റേറ്റ് ഈ രീതിയിൽ സംരക്ഷിച്ച് കൊണ്ടുപോവുക എന്നത് തന്നെയായിരിക്കും. കാരണം ഇനിയും വിക്കറ്റുകൾ വീണ് കഴിഞ്ഞാൽ മത്സരം ന്യൂസിലൻഡിന്റെ കയ്യിലോട്ട് പൂർണ്ണമായും പോകുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ബെൻ സ്റ്റോക്സിനും ജോസ് ബട്ട്ലറിനും വലിയ ഉത്തരവാദിത്വം, ലോക കിരീടം എന്ന അവരുടെ ആ സ്വപ്ന നേട്ടത്തിലേക്ക് എത്തണമെങ്കിൽ അത് പൂർണ്ണമായും പുറത്തെടുത്ത് ഈ സാഹചര്യത്തിൽ പറ്റൂ. ഏതായാലും ന്യൂസിലൻഡ് ബോളർമാർ അവരുടെ ജോലി, ക്യാപ്റ്റൻ ഏൽപ്പിച്ച ജോലി ഇപ്പോൾ ഭംഗിയായിട്ട് ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒപ്പം തന്നെ ഫീൽഡിംഗിൽ അവർ പുലർത്തുന്ന ചടുലത കൂടി നമ്മൾ ആ ക്യാച്ചിൽ അല്പസമയം മുമ്പ് കണ്ടതാണ്. ഫെർഗൂസന്റെ മനോഹരമായ ക്യാച്ച് നീഷാമിന്റെ പന്തിൽ. ആനന്ദ്, പ്രിയ, ഇത് തന്നെയാണ് പൊതുവിലുള്ള അവസ്ഥ. ഇപ്പോൾ 24.5 ഓവറുകൾ പിന്നിടുന്നു, അതായത് ഒരു ബോൾ കൂടി എറിയുമ്പോൾ 25 ഓവറാകുന്നു. 92-4 എന്ന നിലയിൽ ജോസ് ബട്ട്ലറും ബെൻ സ്റ്റോക്സും ക്രീസിലുണ്ട്. ഏതായാലും മനു സൂചിപ്പിച്ചതുപോലെ ബട്ട്ലറും സ്റ്റോക്സും ചെറിയ കളിക്കാരല്ല. ബട്ട്ലർ പ്രത്യേകിച്ചും ലോക ക്രിക്കറ്റിൽ വളരെ ശ്രദ്ധ നേടിയ ഒരു കളിക്കാരൻ കൂടിയാണ്. സ്റ്റോക്സും കാണിക്കുന്ന കരുതലായിരിക്കും ഇനി അങ്ങോട്ട് ഇംഗ്ലണ്ടിന് എന്തെങ്കിലും പ്രതീക്ഷകൾ നൽകുക. ഇനി ഒരു വിക്കറ്റ് കൂടി ഈ ഘട്ടത്തിൽ, ഈ മധ്യ ഓവറുകൾക്കിടയിൽ ഈ ഘട്ടത്തിൽ പോവുകയാണെങ്കിൽ അത് പിന്നെ കരകയറുക ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയായിരിക്കും. സ്വപ്നമായി തന്നെ ലോകകപ്പ് കിരീടം മാറാനായിരിക്കും സാധ്യത. പ്രിയ, ശരി, ഇതോടെ തത്സമയ റിപ്പോർട്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.